പോലീസിനെയും നാട്ടുകാരെയും ലഹരിമാഫിയ സംഘം ആക്രമിച്ച സംഭവത്തിലെ ഒന്നാം പ്രതിയെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. താമരശ്ശേരി ചുടലമുക്ക് സ്വദേശി ഫിറോസ് ഖാനെയാണ് നാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ലഹരി ക്യാമ്പ് നടത്തിയ സ്ഥലത്തുൾപ്പെടെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. താമരശ്ശേരി അമ്പലമുക്കിൽ പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ച ലഹരിമാഫിയ സംഘത്തലവൻ ചുടലമുക്ക് കരിങ്ങമണ്ണ തേക്കുംതോട്ടം തട്ടൂർ വീട്ടിൽ പൂച്ച ഫിറോസ് എന്ന ഫിറോസ് ഖാനെ കേസന്വേഷണത്തിന്റെ ഭാഗമായി നാല് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഈ മാസം 4 രാത്രിയാണ് അമ്പലമുക്ക് കൂരിമുണ്ടയിൽ 15 വരുന്ന ലഹരിമാഫിയ സംഘം അക്രമം അഴിച്ചുവിട്ടത്. കേസിൽ അറസ്റ്റിലായ കുടുക്കലുമാരം സ്വദേശി അയ്യൂബിന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലത്ത് ഷെഡ് നിർമ്മിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും നടന്നിരുന്നു. ഇതിനോട് ചേർന്നുള്ള കൂരിമുണ്ടയിൽ മൻസൂറിന്റെ വീട്ടിൽ CCTV സ്ഥാപിച്ചത് ചോദ്യം ചെയ്തെത്തിയ സംഘം വടിവാൾ വീശി ഭീഷണിപ്പെടുത്തി. സ്ഥലത്തെത്തിയ പോലീസിനെയും ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി. പോലീസ് പിന്തിരിഞ്ഞതിന് പിന്നാലെ വീടിന് നേരെ കല്ലേറുണ്ടായി. ഇതോടെ താമരശ്ശേരി DYSP അശ്രഫ് തെങ്ങൽക്കണ്ടിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. ഇത് കണ്ട സംഘം പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുകയും പോലീസിന് നേരെ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസിയായ ഇർഷാദിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും മൻസൂറിന്റെ കാർ തകർക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 10 അടുത്ത ദിവസങ്ങളിൽ പോലീസ് പിടികൂടിയത്. മൈസൂർ, ഊട്ടി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം ഗുണ്ടൽപേട്ടയ്ക്ക് സമീപത്തെ ദൊഡ്ഡതപ്പൂരിലെ ഫാം ഹൌസിലെത്തിയപ്പോഴാണ് ഒന്നാം പ്രതിയായ ഫിറോസിനെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ലഹരി സംഘം തമ്പടിച്ച സ്ഥലത്തും അയ്യൂബിന്റെ വീടുകളിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. എപ്പോഴെങ്കിലൊക്കെ ഞാനൊക്കെ വല്ല പോയിരിക്കുള്ളൂ. ഇത് ഇരിക്കുന്ന നോക്കാൻ ഉണ്ടാവില്ല. ഇത് ആര്, ഇത് അയ്യൂബിന്റെ വൈഫിന്റെ പേരിലുള്ള ഫോട്ടോയല്ല. വണ്ടിന്റെ ഗ്ലാസ്സാണ് ഇവിടെ. ഞാനിവിടെ വീട്ടിൽ പോകാൻ കുട്ടിയാണെടുത്ത്. നീ ഞങ്ങളും കൂടെ പാസ് ചെയ്ത് പോരുമ്പോ നീ വഴിയിലായിരുന്നു. അവനെ ഞങ്ങളെ വണ്ടിന്റെ ഫ്രണ്ടിലായിരുന്നല്ലോ. അതിന് ആളെ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാവോ? ഫസ്റ്റ് അവിടെ ഉള്ളവരൊക്കെ അവിടെ തന്നെ അവിടെ ആരുമില്ല. അവിടെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ബേക്കോട്ട് ഓടിയില്ലേ? എല്ലാവരുണ്ട്. ഒരു രണ്ടാളല്ല, എല്ലാവരുണ്ട്. വടിവാൾ അമ്പലമുക്ക് അങ്ങാടിയിലെ വയലിലേക്ക് എറിഞ്ഞുവെന്നാണ് പ്രതി മൊഴി നൽകിയത്. പ്രതിയുമായി ഇവിടെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വടിവാൾ കണ്ടെടുക്കാനായി വീണ്ടും തെരച്ചിൽ നടത്തും. താമരശ്ശേരി സ്റ്റേഷനിലെ SIമാരായ ജിതേഷ്, VK അബ്ദുൾ റസാഖ്, സ്പെഷ്യൽ സ്ക്വാഡ് SIമാരായ രാജീവ് ബാബു, ബിജു പൂക്കോട്ട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ബുധനാഴ്ചയും തെളിവെടുപ്പ് തുടരും. പ്രതിയെ വ്യാഴാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. മെഡിക്കൽ ഫീൽഡിൽ 2 കൊണ്ട് ജോലി നേടാം. ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി ഒപ്റ്റിക്കൽ ഫിറ്റിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും ശിക്ഷണത്തിൽ 25 സേവന പാരമ്പര്യമുള്ള ആശുപത്രിയിൽ പരിശീലനം. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിലും വിദേശത്തും 100% ജോലി സാധ്യതയുള്ള കോഴ്സിന്റെ 2 ഒക്ടോബർ 4 ആരംഭിക്കുന്നു. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇങ്ങപ്പുഴ. ഫോൺ 9072 296358 0495 296 6358